അങ്ങനെ ഒരു അടുത്തൊരു സംഭവം ഇങ്ങനെ ഞാൻ വായിക്കേണ്ടായി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. എന്നിട്ട് ആറുപേര് മയ്യത്ത് കട്ടിൽ പൊക്കാൻ പോയപ്പോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് മയ്യത്ത് കട്ടിലിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് എടുക്കാൻ പറയട്ടെ, ഞാൻ സമ്മതിക്കൂല, ഈ മയ്യത്ത് ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല, 10 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. നിങ്ങളുടെ വാപ്പയുമായിട്ട് ഒരു 10 ലക്ഷത്തിന്റെ കടം വരെ ഒരു ബാധ്യതയുണ്ട്, അത് തീർക്കാതെ മയ്യത്തെടുക്കാൻ പെടൂല. എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മയ്യത്ത് വിടുന്നില്ല. അപ്പൊ വഴക്കായി. അപ്പോ നാട്ടുകാര് കാരണവന്മാരൊക്കെ ചോദിച്ചു, വാപ്പാടെ ഏറ്റവും നിഴല് പോലെ നടക്കുന്ന സുഹൃത്താ പറയുന്നത്, മക്കളെ എന്താ നിങ്ങളുടെ അഭിപ്രായം? മക്കള് പറഞ്ഞു, വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല, ഇയാള് പറഞ്ഞത് കള്ളവാ. മക്കള് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ ആർക്കും പൈസ കൊടുക്കാനില്ല, ഇയാള് പറയണത് കള്ളവാ. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മയ്യത്ത് വിടൂല. അപ്പൊ പിന്നെ സഹോദരങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം? അവരും അഭിപ്രായം ഇത് തന്നെ. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മയ്യത്ത് വിടൂല. അവസാനം മരണ വീട്ടിൽ വലിയ ബഹളമായി. അപ്പൊ ഈ മരിച്ചുപോയ മനുഷ്യനൊരു മകളുണ്ടായിരുന്നു. ആ പെണ്ണ് വീടിന്റെ അകത്തിരിക്കുമ്പോ ചോദിച്ചു, എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്? അപ്പൊ പറഞ്ഞു, മോളെ, വാപ്പാടെ ആത്മാർത്ഥ സുഹൃത്ത് 10 ലക്ഷം രൂപ കൊടുത്താലേ മയ്യത്ത് വിടത്തുള്ളെന്ന് പറഞ്ഞിട്ട് വീടിന്റെ വെളിയിൽ കടന്ന് ബഹളം വെക്കുകയാ. നിന്റെ സഹോദരങ്ങളും അതുപോലെ നിന്റെ ഉപ്പാട സഹോദരങ്ങളും കൈയൊഴിഞ്ഞു. ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞു, അയാളെ ഇങ്ങനെ വിളിക്കാൻ. ആ മനുഷ്യനെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. വാപ്പാട ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, തന്റെ ശരീരത്ത് കിടന്ന തനിക്കുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ഈ മനുഷ്യന്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ ഇത് കൊണ്ടുപോ, ബാക്കി ഞാൻ തരാം. ഞാൻ മരിച്ചില്ലെങ്കിൽ എന്റെ വാപ്പ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തരും. എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. അതാ പെമ്മക്കള്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ തരാം, എന്റെ വാപ്പയുടെ കട ഞാൻ വീട്ടാം, എന്റെ ഉപ്പാനെ നിങ്ങളൊന്ന് സ്വർഗത്തി വിട്, ആ സാധു ഒന്ന് പോകട്ടെ. ആ സമയത്ത് ഈ മനുഷ്യൻ തന്റെ പോക്കറ്റിന്റെ അകത്ത് നിന്ന് 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ള, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ള. നിന്റെ വാപ്പയ്ക്ക് 10 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളേ. ഈ വാപ്പ എനിക്ക് 10 ലക്ഷം രൂപ തന്ന സമയത്ത് പറഞ്ഞു, ഇത് തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ മയ്യത്ത് കട്ടിലി പിടിച്ചിട്ട് ഇങ്ങനെ പറയണം, ആര് കടം വിട്ടാൻ വരുന്നു അവന് കൊടുക്കാനാ പറഞ്ഞ, വന്നത് നീയാ, നീ വെച്ചോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.